എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ബഹുമാനം കൊടുക്കുക, ആദരവ് കൊടുക്കുക. അതെങ്ങനെ പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചില ഭർത്താക്കന്മാര് വീട്ടിൽ പോയിട്ട് പറയും, കേട്ടോടി ഉസ്താദ് പറഞ്ഞു കേട്ടോ, ഉസ്താദ് പറഞ്ഞു കേട്ടോ, നിനക്ക് സ്വർഗത്തിൽ പോണെങ്കിൽ എന്റെ പൊരുത്തം വേണം, നിനക്ക് എന്നോടുള്ള കടമ എന്ന് പറഞ്ഞ് എന്റെ മൂക്കിൽ നിന്ന് ചീഞ്ചല ഒഴുകി വന്നാലും നീ തുടച്ചെടുക്കണം. അള്ളാഹു ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യ സുജൂദ് ചെയ്യാൻ പറയാം. അത്രയ്ക്കും പവറാണ് എനിക്ക്. ഭാര്യയുടെ അടുത്ത് നിന്നിട്ട് വഴുതു പറയാ, ഭർത്താവ് ഏത് ഭർത്താവ്? കഞ്ചാവ് അടിച്ച് കിടക്കുന്നവൻ, എടാ വെള്ളിയാഴ്ച പോലും പള്ളിയിൽ കയറാത്തവനാ പോയിട്ട് ഓളടുത്ത് പറയുന്നത് എന്റെ പൊരുത്തുണ്ടെങ്കിൽ നിനക്ക് പോകാൻ പറ്റുമെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, ഇഷ്ടപ്പെടൂല്ല, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പൊന്നാര കാക്ക, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഓളുടെ പൊരുത്തം വേണം. ഒരു പാല വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും പോണം. നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ അവളുടെ പൊരുത്തം വേണം. അവള് പറയണം നീ നല്ലവനാണെന്ന്. അല്ലാതെ നാട്ടുകാരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നാട്ടുകാരെന്തും പറയും, പക്ഷേ നിന്റെ കൂടെ ജീവിച്ച നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന്. അങ്ങനെ പറയിപ്പിച്ച നിനക്ക് സ്വർഗം നിർബന്ധമാ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. താത്തമാര് പറയും, അള്ളാ കുറെ വഴുത് കേട്ടു, ആദ്യമായിട്ടാ ഒരു മനുഷ്യൻ ഞങ്ങളെ ഇത്രയെങ്കിലും പറഞ്ഞത്. ഇന്ന് പെണ്ണുങ്ങൾക്ക് വലിയ സന്തോഷമായിരിക്കും. അള്ളാഹു ഈമാൻ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടെ കടന്നവളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക. നാട്ടുകാരെ കൊണ്ടല്ല, കുടുംബക്കാരെ കൊണ്ടല്ല, നിന്റെ കൂടെ കടന്നവള് പറയട്ടെ നീ നല്ലവനാണെന്ന്.
നിങ്ങളുടെ കൂടെ കടന്നവർ പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അൽഹംദുലില്ലാഹ് വജബത്തു ലഹുൽ ജന്ന നിങ്ങൾക്ക് സ്വർഗം നിർബന്ധമാണെന്ന് നബിയിന റസൂലുള്ളാഹി മർബനെ അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ പറയാ എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല മരണം കൊടുക്കാനുള്ള കാരണം എന്റെ ജീവിതത്തിൽ അല്ലാഹുവിനെ വലാക്കിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ ഞാൻ കണ്ടിട്ടില്ല വല്ലാഹി ഞാൻ കണ്ടിട്ടില്ല എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിയുള്ള ഒരാൾ നിന്റെ ഭർത്താവ് പറയണം ഏത് രാത്രി വന്നാലും എത്ര താമസിച്ച് കിടന്നാലും എന്റെ ഇക്ക എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കും എന്റെ ഇക്ക ഇക്കയെ കുറിച്ച് പറയുമ്പോ തന്റെ ഭർത്താവിനെ കുറിച്ച് പറയുമ്പോ ഭാര്യക്ക് വല്ലാത്ത ഒരു ഈമാൻ ഉണ്ടാകണം ഇക്ക ഇക്ക എന്ന് പറഞ്ഞ് മരിക്കണം എന്റെ ഇക്ക സുബഹി നിസ്കരിക്കും തഹജ്ജുദ് നിസ്കരിക്കും ഒരു വഖത്ത് പോലും ആ മനുഷ്യൻ മുടക്കൂല അൽഹംദുലില്ലാഹ് അഭിമാനത്തോടുകൂടി ഭാര്യ പറയണം അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാ ചോദിച്ചോ ബർക്കത്ത് റജബും ഷഅബാനും ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ ചോദിച്ചോ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തോ എന്താ ബർക്കത്ത് ആർക്കറിയാം ബർക്കത്ത് എന്ന് പറഞ്ഞ എന്താ ബർക്കത്ത് വേണ്ടവരൊക്കെ ഒന്ന് കൈ പൊക്കിക്കേ വാപ്പ പറയണത് ഞാൻ പിരിച്ചു ജീവിച്ചോളാന്ന് അത് നിന്റെ ഇഷ്ടം വാപ്പ വേണ്ടവൻ പൊക്ക് അള്ളാഹുവേ ഒന്ന് കൈ പൊക്കിക്കേ അപ്പൊ അറിയാം ഞാൻ പറയാൻ വന്ന എന്താന്ന് മനസ്സിലായി അള്ളാഹു ബർക്കത്ത് മാറാകട്ടെ ബർക്കത്ത് എന്ന് പറഞ്ഞ എന്താ ഈ മാഹി ടൗണില് രണ്ട് നില ബിൽഡിംഗ് കിട്ടല് ബർക്കത്ത ഏക്കർ കണക്കിന് സ്ഥലമുണ്ടാകലോ പൈസ കിട്ടലോ ഒന്നും അല്ലടോ ബർക്കത്ത് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഹംദക്കിൽ കിടങ്ങു കുഴിച്ചോണ്ടിരിക്ക എല്ലാം പട്ടിണിയാ ഭക്ഷണമൊന്നുമില്ല സഹാബത്ത് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടാ നിന്ന് കിടങ്ങുപിടിക്കണേ വിശപ്പ് സഹിക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ മുമ്പിൽ പോയിട്ട് കമീസ് പൊക്കിയിട്ട് കാണിച്ച് നബിയെ വയറ്റില് കല്ല് വെച്ച് കെട്ടിയിരിക്കുന്ന നബിയെ വിശക്ക് നബി തങ്ങൾക്ക് ഒന്നും പറയാനില്ല മറുപടി എന്തും മറുപടി പറഞ്ഞിട്ട് ഞാനിവരെ സമാധാനിപ്പിക്കാം നബിതങ്ങള് കരയ്യാ സഹിക്കാൻ പറ്റാതെ നബിതങ്ങളുടെ മുമ്പിൽ ചെന്ന് പരാതി പറഞ്ഞപ്പോ നബിതങ്ങൾ സ്വന്തം കമീസ് പൊക്കി കാണിച്ചു രണ്ടെണ്ണം വയറ്റത്ത് വെച്ച് കെട്ടിയിരിക്കുന്നു മഹാനായ നബിയ്യനാ റസൂലുള്ളാഹി വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുവോ വിശപ്പ് മാറുവോ നമുക്ക് ആർക്കും അറിയത്തില്ല നമ്മൾ കെട്ടി നോക്കിയിട്ടില്ല വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുവോ എന്ന് എനിക്കറിയില്ല എന്നാ നമ്മുടെ വാപ്പാമാർക്ക് ഈ അരയെ കെട്ടുന്ന ഒരു പച്ച ബെൽറ്റ് ഇല്ലായിരുന്നു ഉണ്ടായിരുന്നോ ഇല്ലേ ഉണ്ടോ ഉണ്ടോ വാപ്പ എന്താ അതിനകത്ത് നിധി സൂക്ഷിക്കാനാ വെച്ചിരുന്നു അല്ല ആ ബെൽറ്റ് അങ്ങോട്ട് അരയിൽ കെട്ടിയ വാപ്പ നേരെ നിൽക്കും പട്ടിണി കിടന്ന വാപ്പ ആ ബെൽറ്റിന്റെ വലിപ്പത്തിൽ നടക്കുമായിരുന്നു അപ്പൊ ആ ബെൽറ്റിന് പവർ ഉണ്ടെങ്കിൽ കല്ലിനും പവർ ഉണ്ടോ അല്ല ഈമാൻ തരുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞത് നബിതങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞപ്പോ ഇത് കാണിച്ചപ്പോ സഹാബത്ത് കരയാൻ തുടങ്ങി മഹാനായ ജാബിർ റളിയല്ലാഹു തൻഹു വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടി കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി എന്നിട്ട് തന്റെ ഭാര്യയോട് ചോദിച്ചു പെണ്ണെ നബിതങ്ങൾ വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയിട്ട് നിൽക്കാം തിന്നാൻ വല്ലതും ഉണ്ടോ നോക്ക് എന്തെങ്കിലും ഉണ്ടോ ഭാര്യ പറഞ്ഞു ഇത്തിരി മാവുണ്ട് ഒരല്പം ഇറച്ചിയുണ്ട് എന്നാ നീ റെഡിയാക്ക് ഞാൻ പോയി വിളിച്ചോണ്ട് വരാം നബിതങ്ങളെ ഈ ജാബിർ തങ്ങൾ ഓടി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അടുത്തു പോയിട്ട് പതുക്കെ പറഞ്ഞു നബിയെ കാരണം ഒരുപാട് പേരുണ്ട് കുറച്ചു ഭക്ഷണമേ ഉള്ളൂ അതുകൊണ്ട് പള്ളിയിലെ ഖതീബിനെ ചെന്ന് ഉസ്താദ് നിങ്ങൾ മാത്രം വാ വേറെ ആരും ഇല്ലാന്ന് പറയണ പോലെ നേരെ ചെന്ന് നബിതങ്ങൾ എടുത്തു നിന്നിട്ട് പറഞ്ഞു നബിയെ എന്റെ വീട്ടിൽ ഇത്തിരി മാവും ഇറച്ചിയുണ്ട് നബിയെ വാ നബിയെ നമുക്ക് പോയി കഴിക്കാം പട്ടിണി നിക്കല്ലേ നബിയെ ഭക്ഷണം ഉണ്ടോ ഉണ്ട് സഹാബ ജാബിറിന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ട് എല്ലാരും വരാൻ ഒരൊറ്റ വിളി ജാബിർ തങ്ങൾ പറഞ്ഞു നബിയെ മൂന്ന് പേർക്ക് തിന്നാനുള്ളതേ ഉള്ളൂ മൂന്ന് പേർക്കേ ഉള്ളൂ ഇവിടെ ഇപ്പൊ 80 ഉണ്ട് ഈ നിൽക്കുന്ന എല്ലാവർക്കും തിന്നാനില്ല മൂന്ന് പേർക്ക് മാത്രം കഴിക്കാനുള്ള ഭക്ഷണം എത്ര പേര് മാക്സിമം നബി തങ്ങൾ ചോദിച്ചു കറി എന്ത് ചെയ്തിട്ടുണ്ട് അടുപ്പിലിരിക്കുന്നുണ്ട് ഇറക്കരുത് മാവ് കുഴച്ചു വെച്ചിട്ടുണ്ട് തുടരുത് ഞാൻ വരാം ബാ സഹാബ എല്ലാത്തിനെയും വിളിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വന്തം കൈകൊണ്ട് റൊട്ടി ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി ഇറച്ചിക്കറി കോരി കൊടുത്തു പത്ത് പേര് കഴിക്കും മാറും 80 വരുന്ന സഹാബത്തും കഴിച്ചു ബാക്കിയും വന്നു ഇതിനാണ് ബർക്കത്ത് എന്ന് പറയുന്നത് അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ ബർക്കത്ത് കടയിൽ നിന്ന് വാങ്ങാൻ പറ്റുമോ അത് അല്ല തരണം കാക്ക
അത് അല്ല തരണം, ഇല്ലാതെ പോയതാ. മാഹിയിൽ രണ്ട് നില വീടുണ്ട്, കാറുണ്ട്, അല്ല നിനക്കെല്ലാം തന്നു. തിന്നിട്ട് വയറ് നിറയുന്നുണ്ടോ? കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടോ? സമാധാനം ഉണ്ടോ? സമ്പത്തുള്ളവനും പറയ മരിക്കാൻ തോന്നുന്നു ഉസ്താദെ. പണം ഇല്ലാത്തവനല്ലടോ, കടത്തിണ്ണയിൽ കിടക്കുന്നവനല്ലടോ. പണമുള്ളവൻ പറയാ പടച്ചവനെ മരിക്കാൻ തോന്നുന്നു. മരിച്ചാ മതി ഉസ്താദെ, എന്ത് ജീവിതമാ. അള്ളാഹു നമ്മളെ കാത്തിരിച്ചുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരിച്ചുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ബർക്കത്തിയുമാറാകട്ടെ. എന്തുകൊണ്ട് ലൈൻ ശക്കർത്തും അസീതന്നക്കും വലൈൻ കഫർത്തും മിന്ന അദാബീല ശദീദ്. അല്ലാഹുവിനെ നമ്മൾ മറന്നു, അല്ല തന്ന ഞാമത്തും നമ്മൾ മറന്നു. പുറങ്കാലുകൊണ്ട് അള്ളാനെ ചവിട്ടി, അപ്പൊ അല്ല വെറുതെ വിടുവോ? അള്ളാഹു നമ്മളെ കാത്തിരിച്ചുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഖൈറും ബറക്കത്തും നല്ല മരണവും അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. നിർത്താറായോ? നിർത്താറായോ? പതിനൊന്നരയായി, പതിനൊന്നരയായി. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നിർത്തും, ഇല്ലെങ്കിൽ ഒരു നന്മ പഠിപ്പിച്ചു തരാം. ഈ പറയണോ നിർത്തണോ? പറയണോ നിർത്തണോ? വിശക്കുന്നവനാ ഭക്ഷണം കൊടുക്കുന്നത്, അല്ലാതെ വയറ് നിറഞ്ഞിരിക്കുന്നവനല്ല. പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ കൈമുക്കിക്കും. വളയും മോതിരമൊക്കെ കാണുന്നുണ്ട്. ചോദിക്കുമ്പോ എല്ലാം ധരണം കേട്ടാ. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടു, അറിവ് പിടിപ്പിച്ചു കൊടു. എന്റെ പ്രിയപ്പെട്ടവരെ, ബർക്കത്ത് എന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടൂല, അത് ചോദിക്കണം. അള്ളാഹുവിനോട് ചോദിക്കാൻ പറഞ്ഞു, ബർക്കത്ത് ചോദിച്ചു വാങ്ങണം. അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ. നാല് കാര്യം ആരുടെ വീട്ടിലുണ്ടോ അവന്റെ വീട്ടിൽ ബർക്കത്തുണ്ട്. എത്ര കാര്യം? നാല് കാര്യം ആരുടെ വീട്ടിലുണ്ടോ അവന്റെ വീട്ടിൽ. അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബറക്ക. ഞാൻ പറയുന്ന നാല് കാര്യം നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ ബർക്കത്തുണ്ട്. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ഉണ്ടോന്ന് നോക്കോ, ഉണ്ടോന്ന് നോക്കോ. ആരെങ്കിലും ആടിനെ വളർത്തുന്നവരുണ്ടോ വീട്ടിൽ? ആടുണ്ടോ ആരുടെയെങ്കിലും വീട്ടിൽ? നിങ്ങളെ ഏതെങ്കിലും മനുഷ്യന്റെ വീട്ടിൽ ആടുണ്ടോ? ആരുടെ വീട്ടിലില്ല? ഇവിടെ ആടിനെ വളർത്തൽ ഹറാമ? ബാക്കിയെല്ലാത്തിനും സൗകര്യം ഉണ്ടല്ലോ അല്ലേ? ആടിനെ വളർത്താൻ നമുക്ക് സൗകര്യമില്ലല്ലേ? ടി വി ഉണ്ടോ വീട്ടിൽ? പൊക്കല്ലേ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അശാത്തു ഫിദ്ദാരി ഫീഹിന്ന ബറക്ക. ആരുടെ വീട്ടിലാണോ ആടിനെ വളർത്തുന്നത് അവന്റെ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി. എന്തിനെ വളർത്തിയ? ആട് ബറക്കത്തുള്ള ജീവിയ. 900 ഒക്കെയാ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ വില കിലോയ്ക്ക്. ഓരോ പെരുന്നാളിനും, വലിയ പെരുന്നാളിനും, നേർച്ചയ്ക്കും, മുഹിദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ടിനും, ജിലാനിതൊക്കെ വെട്ടി തിന്നുന്നില്ല. എന്നിട്ട് കുറവല്ലോ ഉണ്ടോ? ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുന്നുണ്ട്. ആട്, ആട് മേയ്ക്കാത്ത പ്രവാചകന്മാരില്ലെന്ന്. എല്ലാരും ആട് മേച്ചവരാ. ആട് ബർക്കത്തുള്ള ജീവിയ. അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ. കോഴിയെ വളർത്താറുണ്ടോ? കോഴിയെ വളർത്താറുണ്ടോ? അതിനും സ്ഥലവില്ലേ ലേ? കോഴിയെ വീട്ടിൽ വളർത്തണം. കോഴിയെ വളർത്തുന്ന വീട്ടിൽ ആരുടെ വീട്ടിൽ കോഴിയെ വളർത്തുന്നു അവരുടെ വീട്ടിൽ ബർക്കത്തുണ്ട്. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ഈ ആട്ടുകല്ലെന്ന് പറഞ്ഞാൽ അറിയൂ? അമ്മി, അപ്പൊ ചമ്മന്തി അരയ്ക്കുന്നതിന് എന്താ പറയാ? രണ്ടുപേര് ഈ ഗ്രൈൻഡറിന്റെ ജോലി ചെയ്യുന്ന ഒരു സാധനം പണ്ടില്ലേ നമ്മുടെ ഉമ്മ? ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ ജിമ്മിന് പോവാ. എന്തിന്? തടി ഉറക്കാൻ. എല്ലാം ജിമ്മിന് പോവാ. എന്നാ പണ്ട് നിന്റെ ഉമ്മ പച്ചരി ഉഴുന്നു വിട്ടിട്ട് ആ കല്ലിന്റെ ചുവട്ടിൽ ഇരുന്നിട്ട് ഉമ്മ ഇങ്ങനെ ആട്ടുമായിരുന്നു പെങ്ങളെ. ഉമ്മയ്ക്ക് മരിക്കണ കാലം വരെ നടുവിന് വേദന ഉണ്ടായിരുന്നു, ഡിസ്കിന് തേയ്മാനം ഉണ്ടായിരുന്നു നിന്റെ ഉമ്മയ്ക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണുങ്ങള് ചമ്മന്തി അരിക്കാറില്ല കൈകൊണ്ട്? നമ്മുടെ ഉമ്മ ഇപ്പൊ എന്തിനാ? ഇപ്പൊ നേരെ മറ്റേടത്ത് പോയിട്ട് പൊക്ക ഇങ്ങനെ ഇതല്ലേ പറഞ്ഞ ചമ്മന്തി അരക്കാൻ. ആ കല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ ചമ്മന്തി അരച്ച് ഇങ്ങനെ എക്സസൈസ് ഇല്ലേ? അതല്ലേ ഇപ്പൊ പൈസ കൊടുത്തിട്ട് നിങ്ങളൊക്കെ അവിടെ പോയിട്ട് ഇങ്ങനെ പിടിക്കുന്നത്? എന്റെ പെങ്ങളെ തുണി കഴുകുമോളെ, തുണി കഴുകും, മിറ്റം തൂക്ക്, നിന്റെ കൊളസ്ട്രോൾ കുറയത്തില്ലേ? ഏയ്, ഇങ്ങനെ ഈ തുണി ഇങ്ങനെ ഇടിച്ചിടിച്ച് കഴുകില്ലേ? എന്നാ എക്സസൈസ് ആണെന്നറിയാതെ പടച്ചറബ്ബ ഇതൊക്കെ കളഞ്ഞിട്ടാണ് ഇപ്പൊ പോയിരുന്നില്ലേ? ആട്ടുകല്ല് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബറക്കത്തുണ്ട്. അള്ളാഹു വാങ്ങിച്ചു വെക്കാൻ ഭാഗ്യധരമാറാകട്ടെ. വീട്ടിലില്ല, വാങ്ങിക്കണം. ഉണ്ടോ? യൂട്യൂബിൽ കേറിയിട്ട് നോക്കും ഏത് ആട്ടുകല്ല്. അറിയത്തില്ല. മണ്ണുകൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി ഉണ്ടോ വീട്ടിൽ? അതിപ്പോ എല്ലാത്തിന്റെ വീട്ടിലും കാണും. ഹോട്ടലിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടും. ചട്ടിച്ചോറ് വാങ്ങുമ്പോ ചട്ടി കൊണ്ടുപോകാം. അപ്പൊ നാളെ മാഹി മാർക്കറ്റിൽ പോയിട്ട് ഒരാട്ടും കുട്ടിയെ വാങ്ങണം.
രണ്ട് കോഴിക്കുഞ്ഞിനെയും വാങ്ങി ഈ കല്ലും കുറച്ച് ചട്ടിയും വാങ്ങിച്ച് വീട്ടിൽ പോയി പഴയതുപോലെ ജീവിക്കുക. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് ഖൈറും ബർക്കത്തും നല്ല മരണവും അള്ളാഹു നൽകുമാറാകട്ടെ. നല്ല മരണം വേണോ? നല്ല മരണം വേണോ? നല്ല മരണം വേണോ? വെറുതെ കിട്ടുമോ? വെറുതെ കിട്ടുമോ? ഇല്ല. നല്ല മരണം വേണമെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് പരിശുദ്ധമായ റമദാൻ പടിവാതിൽ വന്ന് നിൽക്കുകയാണ്. സ്വീകരിക്കാൻ തയ്യാറാകൂ, സ്വീകരിക്കാൻ തയ്യാറാകൂ. മനസ്സൊടുങ്ങ്, ശരീരമൊരുങ്ങ്. മനസ്സും ശരീരവും ശുദ്ധമാക്കിയിട്ട് വേണം റമദാനിനെ സ്വീകരിക്കാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എത്ര നിസ്കാരമാണ് കളയാക്കി കളഞ്ഞത്! ജീവിതത്തിൽ കളയായി പോയ നിസ്കാരമില്ലേ? കളയായി പോയ നോമ്പുകളില്ലേ? പടച്ചവനെ എല്ലാം ഒന്ന് തിരിച്ച് കളവിയിട്ട് പെങ്ങള്, എന്നിട്ട് റബ്ബിലേക്ക് നന്നായി മടങ്ങിക്കോ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഞാനൊരു നന്മ പറഞ്ഞു തരാ. നിങ്ങൾക്ക് നല്ല മരണം വേണോ? നിങ്ങൾക്ക് നല്ല മരണം വേണോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഞാൻ പറയുന്ന ഒരേ ഒരു നന്മ ചെയ്താ, ഞാൻ പറയുന്ന ഒരേ ഒരു നന്മ ചെയ്താ, അല്ലാഹു നിങ്ങൾക്ക് രണ്ട് പ്രതിഫലം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നിങ്ങൾക്ക് നല്ല മരണമല്ലേ വേണ്ടത്? അല്ലാഹു പറയുകയാ, ഞാൻ തരാ. ഞാൻ പറയുന്ന ഒരേ ഒരു നന്മ നീ ചെയ്താ, നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരാ. പറയുന്നു, ഞാൻ പറയുന്ന ഒരേ ഒരു നന്മ നീയും നിന്റെ കുടുംബവും ചെയ്യുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആര് തരും? ആര് തരും? പിരിക്കാനല്ല പേടിക്കണ്ട, പൈസ ഒന്നും ഉണ്ടാക്കി വേണ്ട. അല്ലാഹു പറയുന്നു, ഞാൻ പറയുന്ന ഒരു നന്മ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും ചെയ്താൽ ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ ഒരു കൊല്ലമോ അല്ല, മരിക്കുന്ന കാലം വരെ നിന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാകും, ഞാൻ തരും. അംബാനിയുടെ വീട്ടിൽ തിന്നാനില്ലെങ്കിലും നീ മാഹിയിലെ നിന്റെ കുടിലിൽ മരിക്കുന്ന കാലം വരെ ഭക്ഷണം ഉണ്ടാകും. അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ആര് തരും ഭക്ഷണം? ആര് തരും? അല്ലാഹ് എങ്ങനെ പറ്റിക്കോ, അല്ലാഹ് പറ്റിക്കോ. രണ്ട് ഇനി വേണ്ടത് എന്താ? നല്ല മരണം ഞാൻ തരാം. നിനക്ക് മരിക്കുന്ന കാലം വരെ തിന്നാൻ ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തൊക്കെ സംഭവിച്ചാലും ഭക്ഷണം ഞാൻ തരും, നല്ല മരണവും തരും. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ, അല്ലാഹു നൽകുമാറാകട്ടെ. ഒറ്റ ഒരു കാര്യം ചെയ്യണം, അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്തൂടെ? ചെയ്തൂടെ? പിരിവല്ല, ഞാൻ പറഞ്ഞില്ലേ പൈസ വേണ്ട, ഉറക്ക വഴിയണ്ട, കഷ്ടപ്പെടണ്ട. ഒറ്റ നന്മ ചെയ്താൽ ഇത് രണ്ടും അല്ലാഹു നിങ്ങൾക്ക് തരും. അല്ലാഹു നൽകാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്തൂടെ? ഉറക്ക ഇൻഷാല്ലാ പറ, ഉറക്ക പറ. ഒന്ന് കൈവക്കിക്കേ, ചെയ്യാന്ന് നിയത്ത് ചെയ്യുന്നവര്. അല്ലാഹുവേ, ഈ കൈ ഉയർത്തിയവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, നീ നല്ല മരണം കൊടുക്കണേ അല്ലാ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ അല്ലാ. മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാ. അതിനും കൂടെ ഒരു അമ്മി പറഞ്ഞേരെ, പൈസ ഒന്നും ചോദിച്ചില്ലല്ലോ. ഞാൻ ചോദിച്ചത് ഞാനൊരു നന്മ പറഞ്ഞു തരാം, ചെയ്യുമോ? മനസ്സ് കാണിച്ചല്ലോ. അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ. ഒന്നുകൂടെ കൈ പൊക്കി. എന്താ ആദ്യം പൊക്കാൻ? ആദ്യം പൊക്കിയിരുന്നെങ്കിൽ എന്നെ കൊണ്ട് വെറുതെ പറയിക്കരുതായിരുന്നു. കണ്ടാ ചിലരങ്ങനെ, വാപ്പ പറഞ്ഞ അതിങ്ങ് എടുത്തിട്ട് വാടാ, ഞാൻ പോത്തില്ല, പോടുത്തിട്ട് വാടാ. ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ചിലർ പോയിട്ട് വരും. ചിലർക്കൊന്ന് കിട്ടിയാലേ നന്നാകത്തുള്ളൂ. അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. ഞാനല്ല പറഞ്ഞത്, അല്ലാ ഖുർആൻ. ഞാനല്ല പറയുന്നത്, ആര് വേണമെങ്കിലും വീട്ടിൽ പോക്കോ. നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വഹാ, ത്വഹാ എന്ന് പറയുന്ന ഒരു അധ്യായം കാണാം. അതിന്റെ അവസാനത്തെ പേജ് എടുക്കണോ? അല്ലാഹ് പറയുകയാ, അല്ലാഹ് പറയുകയാ, വഅമുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിറ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബതു ലിത്തഖ്വാ. അല്ലാഹ് പറയുകയാ, നീയും നിന്റെ
ഹമീദിന്റെ കുടുംബവും മാഹി പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അഞ്ചു നേരം ബാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഈ ലോകത്തിന്റെ അധിപനായ ഞാൻ തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, ഉറക്കെ പറ കേക്കട്ടെ. നിസ്കരിച്ച എന്ത് കിട്ടും, മരിക്കുന്ന ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുക്, നീ എല്ലാ റിസ്ഖ് ഉണ്ടാക്കുന്നവൻ, ഞാൻ തരും നിനക്ക് മരിക്കുന്ന കാലം വരെ ഭക്ഷണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആരാ? നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഈ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആരാ പറയട, ആരാ? ഞങ്ങൾ ഉസ്താദന്മാര്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറ. അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നും ഇല്ലടോ, ഉള്ളത് സത്യം തന്നെ അംഗീകരിക്കുക. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ ആലിമീങ്ങളാ, ഞങ്ങൾ ഉസ്താദന്മാരാ. ഞങ്ങളുടെ പള്ളിയിലെ ഹത്തീം എന്ത്, ഉസ്താദന്മാരാണ് നല്ല ഭക്ഷണം കഴിക്കുന്നത്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്ന് ഇറച്ചിയല്ലേ ഇപ്പൊ ഞങ്ങൾക്ക്? നിങ്ങൾ ആരാ തിന്നണ എല്ലാ ദിവസവും ഇറച്ചി? നല്ല മീനൊക്കെ തിന്നുന്ന ആരാ? നിന്റെ രസവും സാമ്പാറൊക്കെ. ഉസ്താദന്മാര് പറയണ നല്ല ഭക്ഷണം, ഇറച്ചിയൊന്നും വേണ്ടെന്നാ പറയണ, കൊളസ്ട്രോളൊക്കെ കൂടുതലായിട്ട്. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആലിമീങ്ങളാ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറ. അതുകൊണ്ടാ പെണ്ണുങ്ങളെ ഉസ്താദന്മാരെ കല്യാണം കഴിക്കാൻ പറഞ്ഞെന്നെ. നിന്നെ ഉസ്താദ് കെട്ടാൻ വന്നപ്പോ അയ്യോ ശ്രീയോ ശമ്പളം ഒന്നും ഇല്ല പാവം, അയ്യോ ഇയാളെ കെട്ടി എങ്ങനെ ജീവിക്കുന്നു. ഉസ്താദ് ഇപ്പൊ ശമ്പളം കഴിഞ്ഞിട്ട് ബാക്കി ബാങ്കിൽ കൊണ്ടിടുക. ഏറ്റവും ചെറിയ ശമ്പളം ആർക്കാ? ഇവിടെ ഈ ജോലി കൂലിപ്പണിക്ക് പോണ ആക്കുന്ന അപ്പൊ ശമ്പളം കിളയ്ക്കാൻ പോകുന്നവനെ. 900 ഇല്ലേ ഉസ്താദിന്? എത്ര ശമ്പളം കൂട്ടി നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഉസ്താദിന്റെ ശമ്പളം 15,000-20,000 രൂപ കൊടുക്കണം. ഉസ്താദിന് എത്രയാ ശമ്പളം ഒരു ദിവസം? ഏറ്റവും ചെറിയ ശമ്പളം ഉസ്താദിനുള്ളത്. എന്നിട്ട് ഉസ്താദ് സർവ്വ ചെലവും കഴിഞ്ഞിട്ട് ബാങ്കിൽ കൊണ്ടിട. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ട് നിങ്ങൾ ആരും പള്ളിയിൽ പോയില്ലെങ്കിലും പള്ളിയിൽ ആരുണ്ട്? ഉസ്താദുണ്ട്. ആരും നിസ്കരിച്ചില്ലെങ്കിലും ഉസ്താദന്മാര് നിസ്കരിക്കും. കാരണം അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരെ ആലിമീങ്ങൾ. അതാണ് ഉസ്താദന്മാർ. അവരെ കുറ്റം പറയരുത്. ഉസ്താദന്മാർ, നമ്മുടെ ഉസ്താദന്മാർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. മരിച്ചുപോയവരുടെ ഖബറിടം അല്ലാഹു സ്വർഗ പൂങ്കാവനമാക്കുമാറാകട്ടെ. നമുക്ക് അറിവ് പഠിപ്പിച്ച് തന്ന ഉസ്താദന്മാരെ സുഖമില്ലാതെ കിടക്കുന്നവർക്ക് അല്ലാഹു ശിവ കൊടുക്കുമാറാകട്ടെ. എന്തുകൊണ്ട് അവര് നിസ്കരിക്കുന്നവരാ? അതുകൊണ്ട് ഉസ്താദന്മാർക്ക് മാത്രമാണോ ഭക്ഷണം? ഇല്ല. നീയും നിസ്കരിച്ചു നോക്ക്. നീയും നിന്റെ ഭാര്യയും മക്കളും അഞ്ചു നേരം നിസ്കരിച്ചു നോക്ക്. നിന്റെ വീട്ടിലും തിന്നാനുള്ള ഭക്ഷണം ഉണ്ടാകും. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കോ? നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ. നിങ്ങളാരും നിസ്കരിക്കാത്തവരാ? ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും നിസ്കരിക്കുന്നവരാ. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. നിസ്കരിക്കൂലേ? നിസ്കരിക്കൂലേ? സമയത്ത് നിസ്കരിക്കൂ. നിസ്കരിക്കും സമയത്ത്. കട, കച്ചവട, ജോലി ഇരിക്കുന്ന പെണ്ണുങ്ങൾ സമയത്ത് നിസ്കരിക്കുന്ന എത്ര പെണ്ണുങ്ങളുണ്ട്? 12:30 ആകുമ്പോ ലോഹറ് ബാങ്ക് വിളിക്കും. ഓള് മീൻ വെട്ടും, പിന്നെ ചോറ് വെക്കണം, ഉപ്പേരി വെക്കണം, കറി വെക്കണം, വീട് തൂക്കണം, കുളിക്കണം. എല്ലാം കഴിഞ്ഞ് 2:30-3 മണിയാകുമ്പോ ഒരു പോക്കുണ്ട് ലോഹറ് നിസ്കരിക്കാൻ. നിനക്കൊക്കെ തോന്നുമ്പോഴേ ഞാൻ ഒന്നും പറയണില്ല. ഇത്തിരി പക്വത കുറവാ, ഞാൻ എന്തിനാ പറഞ്ഞു പോകുന്നുണ്ടാ? നിനക്കൊക്കെ തോന്നുമ്പോഴ നിസ്കരിക്കാനുള്ളതല്ല നിസ്കാരം. ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത്ത. അല്ലാഹ് നിശ്ചയിച്ചിട്ടുണ്ട് സമയം. ഈ 12:30 ഇവൻ എന്തിനാ ബാങ്ക് വിളിക്കണേ? നിനക്ക് തോന്നുമ്പോ നിസ്കരിച്ചാ പോരെ. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും മിൻ സലാത്തിഹിം സഹൂൻ الذين هم يراؤون ويمنعون الماعون തങ്ങളെ നിസ്കരിക്കേണ്ടത് സമയത്താണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അറായിത الذي يكذب بالدين فذلك الذي يدعو اليتيم فويل للمصلين നിസ്കരിക്കുന്നവർക്കാണ് വൈലോ, നിസ്കരിക്കുന്നവർക്കാണ് വൈലോ. കള്ളുകുടികനും വ്യഭിചരിക്കുന്നവനും പലിശ തിന്നുന്നവനും ശിർക്ക് ചെയ്യുന്നവനും മാത്രമല്ല, െന്ന് പറയുന്ന നരകം നിസ്കരിക്കുന്നവർക്കാണ്. യാ റസൂലല്ലാ, നിസ്കരിക്കുന്നവര് നരകത്തിൽ പോകുമോ നബിയേ? പോകുമ. സ്വഹാബാ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ.
ഓട് കൃത്യനിഷ്ഠതയില്ലാത്തവര് അലസത കാണിക്കുന്നവര് പെങ്ങളെ നിസ്കാരം പിന്തിക്കാൻ എന്ത് കാരണമാ നിനക്ക് പറയാനുള്ളത് എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ എന്ത് കാരണമാണ് നിസ്കാരം പിന്തിപ്പിക്കാൻ നിനക്ക് പറയാനുള്ളത് നീ പറയുന്ന ന്യായമൊന്നും അല്ലാടെ മുമ്പിൽ സ്വീകരിക്കപ്പെടൂല അതൊക്കെ പഠിച്ചവന് ഉസ്താദേ കടയിലാണ് കസ്റ്റമർ വരുമല്ലോ ചെറുപ്പക്കാരാ കടയില് നിസ്കരിക്കണമോന് ഒരു പേപ്പർ വിരിച്ചിട്ട് നിനക്ക് നിസ്കരിക്കാൻ പറ്റുമല്ലോ മുതലാളി പള്ളിയിൽ വിടുന്നില്ലെങ്കിൽ ആ കടയുടെ മൂലയിൽ നിനക്ക് തിന്നാ സ്ഥലമുണ്ടല്ലോ നിനക്ക് കടിക്കാ സമയമുണ്ടല്ലോ ഓടി ചെന്നിട്ട് നിസ്കരിക്ക ചെറുപ്പക്കാരാ പെങ്ങളെ നീ ചോദിക്കും ഉസ്താദേ ശരീരത്തിൽ കരി പറ്റിയില്ലേ മീൻ കറി മീൻ പെട്ടുന്നുകയല്ലേ മീൻ പെട്ടല്ലേ മീൻ പെട്ടിയാ കുളി നിർബന്ധമാവോ കുളി നിർബന്ധമാകുന്ന കാര്യത്തിൽ പെട്ടതാണോ മീനിന്റെ വെള്ളം പറ്റിയാ കുളിക്കണം നീ എവിടെന്നാ പഠിച്ച് കരി പറ്റിയാ കുളിക്കണം എന്ന് എവിടെന്നാ പഠിച്ച് വിയർപ്പ് പറ്റിയാ കുളിക്കണം നിർബന്ധമൊന്നും ഇല്ലല്ലോ മീൻ പെട്ടിക്കൊണ്ടിരുന്ന ബാങ്ക് വിളിച്ചു കയ്യും കാലും കഴുകണം നിസ്കരിച്ചേക്കണം ഒന്ന് വിടുത്തിട്ട് നിസ്കാരം പിന്തിപ്പിക്കാൻ മീൻ പെട്ടിയതോ കറി വെച്ചതോ ചോറ് വെച്ചതോ അല്ലാടെ മുമ്പിൽ കാരണമല്ല അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അല്ല കാത്തിരക്ഷിക്കുമാറാകട്ടെ അല്ല പറഞ്ഞു നിസ്കരിക്ക് മരിക്കുന്ന കാലം വരെ തിന്നാൻ ഞാൻ തരും ഭക്ഷണം അല്ലാഹു ഈ മന്ദരുമാറാകട്ടെ രണ്ട് വല്ലാഖിബത്തുലിൽ മുത്തഖീൻ ഞാൻ തരാൻ മരണം അല്ലാഹു പറയുന്നു നല്ല മരണം ഞാൻ തരാം നിസ്കരിച്ചാ മതി നിനക്ക് നല്ല മരണം ഞാൻ തരാം അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ ഇനി പറഞ്ഞു നിസ്കരിക്കോ നിസ്കരിച്ചൂടെ സമയത്ത് നിസ്കരിച്ചൂടെ എന്താ നല്ല മരണം നിസ്കരിക്കുന്നവർക്ക് അല്ല തരുന്ന നല്ല മരണം എന്താ എന്റെ പ്രിയപ്പെട്ടവരെ ഒരാളും വെറുതെ നിസ്കരിക്കണ്ട ഒരാളും വെറുതെ നിസ്കരിക്കണ്ട അല്ലാഹു തരുമെന്ന് പറഞ്ഞ നല്ല മരണം ഏതെന്നറിയോ ചെറുപ്പക്കാരാ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് പിരിയാ ഒരു നല്ല മരണം ഞാൻ പറഞ്ഞു തരട്ടെ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു ചെറുപ്പക്കാരൻ ശത്രുക്കളുടെ കയ്യിൽ കിട്ടുകയാണ് ശത്രുക്കൾ പിടിച്ചുകൊണ്ട് വരികയാണ് എന്നിട്ട് ഹുബൈബിനോട് പറഞ്ഞു ഹുബൈബ് മതം മാറിയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയുമടാ ഹുബൈബ് മതം മാറി ഞങ്ങളുടെ പഴയ മതത്തിലേക്ക് തിരിച്ചു വാ ഇല്ലെങ്കിൽ നിന്നെ കൊന്നുകളയുമെന്ന് ഹുബൈബ് ബിനാദി എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് പറയുകയാണ് ഹുബൈബ് പറഞ്ഞു എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ ഇസ്ലാം മതം മാറൂല അല്ലാഹുവിന്റെ ദീന വലിച്ചെറിയൂല എടാ നിന്നെ ഞങ്ങൾ കൊല്ലുമടാ ഹുബൈബ് ഹുബൈബ് പറഞ്ഞു കൊന്നാലും ഞാൻ മതം മാറൂല നിനക്ക് ഞങ്ങൾ അധികാരം തരാ നിനക്ക് ഞങ്ങൾ പണം തരാ നീ കാണിക്കുന്ന പെണ്ണിനെ നിന്റെ കൂടെ ഞങ്ങൾ കടത്തി തരാ മതം മാറടാ ഹുബൈബ് ഹുബൈബ് റളിയല്ലാഹു തആല പറഞ്ഞു നിങ്ങൾ എന്ത് തന്നാലും ഞാൻ മതം മാറൂല എല്ലാവർക്കും ദേഷ്യമായിടൂ അവർ പറഞ്ഞു ഇവനെ പരസ്യമായി തൂക്കിലേറ്റണം ഇവനെ പരസ്യമായി തൂക്കിലേറ്റി കൊല്ലണം എല്ലാവരും കാണട്ടെ അങ്ങനെ ഹുബൈബ് റളിയല്ലാഹു തആല ഇവനെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു അങ്ങനെ തൂക്കുമരം തയ്യാറാവുകയാ തൂക്കുമരം തയ്യാറാവുകയാ അവസാനം കൊല്ലാ സമയമായപ്പോ അവിടെ നിന്ന് ചോദിച്ചു ഹുബൈബേ നിന്റെ അവസാനത്തെ അഭിലാഷമെന്താ മരിക്കുന്നതിന് മുമ്പ് വല്ല ആഗ്രഹമുണ്ടെങ്കിൽ പറ നിന്നെ കൊല്ലാൻ പോവുകയാണ് എന്താഗ്രഹം പറഞ്ഞാലും എന്താഗ്രഹം പറഞ്ഞാല് ഞങ്ങൾ സാധിപ്പിച്ചു തരാ ഹുബൈബ് ഹുബൈബ് ചോദിച്ചു ഞാൻ പറഞ്ഞ സാധിപ്പിച്ചു തരുമോ അവര് വിചാരിച്ചു വെറുതെ വിടണമെന്ന് പറയുമെന്ന് എന്താടാ ഹുബൈബേ നിന്റെ ആഗ്രഹമെന്ന് ചോദിക്കുമ്പോ ഹുബൈബ് റളിയല്ലാഹു തആല പറഞ്ഞ മറുപടി എന്തെന്നറിയോ എന്നെ തൂക്കിലേറ്റുന്നതിന് മുമ്പ് എനിക്ക് രണ്ടറക്കഅത്ത് നിസ്കരിക്കാൻ അനുവാദം തരുമോ എനിക്ക് റബ്ബിന്റെ മുമ്പിൽ ഉപൈബതങ്ങൾക്ക് അനുവാദം കൊടുക്കുകയാണ് ഉപൈബതങ്ങൾ ഉൾപ്പെടുത്തി രണ്ടറക്കഅത്ത് നിസ്കരിച്ചു പെട്ടെന്നാണ് നമസ്കാരം പൂർത്തീകരിച്ചത് ചെറിയ സൂറത്തുകളാണ് പാരായണം ചെയ്തത് ഉപൈബ റളിയല്ലാഹു തആല നിസ്കാരം കഴിഞ്ഞു സലാം വീട്ടി എന്നിട്ട് അല്ലാഹുവോട് പറഞ്ഞു നാഥാ
നിസ്കരിച്ചു കുതിരീർന്നില്ല അല്ലാ. എപ്പോ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് ഞാൻ നിസ്കരിക്കാറ്. ആദ്യമായിട്ടാണ് ചെറുതോതിയത്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പടച്ചവനെ ആഗ്രഹം തീർന്നിട്ടല്ല എന്റെ നിസ്കാരം പെട്ടെന്ന് നിർത്തിയതും. നിർഗിവോ എന്റെ നിസ്കാരം നീണ്ടുപോയാൽ ഇവന്മാര് വിചാരിക്കും എനിക്കും മരിക്കാൻ പേടിയാണെന്ന്. എനിക്ക് പേടി എന്തിനാ പടച്ചവനെ? അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നിസ്കരിച്ചത്. ഉബൈബ് ചാടി എഴുന്നേറ്റ് അവന്മാരുടെ മുമ്പിലേക്ക് പോയി, കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറ്റി നിർത്തി. ഉബൈബ് തങ്ങളുടെ കാല് കെട്ടി, ഉബൈബ് തങ്ങളുടെ കൈകെട്ടി. എന്നിട്ട് ശത്രുക്കൾ പറഞ്ഞു, അവന്റെ മുഖം മറയ്ക്കരുത്, അവൻ കിടന്നു പിടയുന്നത് എല്ലാവരും കാണട്ടെ. ഉബൈബിന്റെ മുഖം മറയ്ക്കാൻ പാടില്ല. അങ്ങനെ കൈകാലുകൾ കെട്ടി, കഴുത്തില് കയറിട്ടു, കഴുത്തില് കയറിട്ടു. അവസാന സമയത്ത് ശത്രുക്കൾ വന്ന് ചോദിച്ചു, ഹുബൈബേ എടാ ചെറുപ്രായമാടാ, വെറുതെ ചാകല്ലേടാ ഹുബൈബേ, നീ മതമൊന്നും മാറണ്ട. മുഹമ്മദിനെ കുറിച്ച് മോശമായ ഒരു വാക്കു പറഞ്ഞാൽ ഈ കഴുകുമരത്തിൽ നിന്ന് നിന്നെ ഞങ്ങൾ ജീവനോടെ തിരിച്ചുവിടാ, ഒരു വാക്കു പറയടാ ഹുബൈബേ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ പറയൂല, നബിതങ്ങളെ കുറിച്ച് ഒരു മോശമായ വാക്ക് ഞാൻ പറയൂല. പടച്ചവരെ പാടുകയാണ്, നിങ്ങൾ കൊല്ലണോ തൂക്കണോ കരിക്കണോ വെട്ടി നുറുക്കണോ എന്ത് ചെയ്താലും ഹുബൈബിന് പേടിയില്ല. ശത്രുക്കൾ കുന്തം കൊണ്ടുവന്നിട്ട് ഹുബൈബ് തങ്ങളുടെ വയറ്റിൽ കുത്തിയിറക്കി, നെഞ്ചിലേക്ക് കുത്തിയിറക്കി, എന്നിട്ട് പച്ചയിറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാണ്. ഹുബൈബ് തങ്ങളുടെ ശരീരത്ത് നിന്ന്, ജീവനുള്ള ഹുബൈബിന്റെ ശരീരത്ത് നിന്ന് ഇറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാണ്. കഴുത്തിൽ കയറിട്ട് മുറുക്കി. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കഴുകുമരത്തിൽ കിടന്ന് മരണവപ്രാളത്തിൽ ഇങ്ങനെ പിടയുമ്പോൾ, ഹുബൈബ് തങ്ങളെ കരയുമ്പോ താഴെ നിന്നവന്മാര് മുഴുവനും കണ്ടു രസിക്കുകയാണ്. അവര് ചിരിക്കുകയാണ്, അവര് ഹുബൈബിനെ കളിയാക്കുകയാണ്. കൊല്ലടാ എന്ന് പറഞ്ഞു ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുത്തിലേക്ക് കയറിട്ട് മുറുക്കുമ്പോ അതാ വരികയാ ആകാശലോകത്ത് നിന്ന് അബ്ദുൽ അർവാഹു മലക്ക് അസ്റായീൽ. അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വരികയാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാ അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്ന, ഹുബൈബേ എന്തിനാടാ കരയുന്നത്? എന്തിനാടാ കരയുന്നത്? എന്തിനാ ഹുബൈബേ? അല്ലാ തഖാഫു വലാ തഹസനു. എന്തിനാ കരയുന്നത്? എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? കരയല്ലേടാ ഹുബൈബേ, കരയല്ലേടാ ഹുബൈബേ. മലക്കുകൾ പറയുന്നു, നിന്നെ നോക്കി കളിയാക്കുന്നവന്മാര് പറയടാ ഹുബൈബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വിളിച്ചു പറയടാ ഹുബൈബ്, സഖാദത്ത് കലിമ വിളിച്ചു പറയടാ ഹുബൈബ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കഴുകുമരത്തിൽ കിടന്നിട്ട് അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹാദത്ത് കലിമ വിളിച്ചു പറയുമ്പോ അതുവരെ ചിരിച്ചവന്മാരുടെ കണ്ണു തള്ളിയടോ, പേടിച്ചു പോയടോ. ആ സഹാദത്ത് കലിമ പറഞ്ഞ പവന്മാരുടെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. കഴുകുമരത്തിൽ കിടന്ന് സഹാദത്ത് കലിമ വിളിച്ചു പറയുകയാണ്, എന്റെ ഉപ്പമാരോട് ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി നിങ്ങളൊക്കെ അഞ്ചു നേരം നിസ്കരിച്ചത് വെറുതെയാണെന്ന് നിനക്കൊക്കെ തോന്നുന്നോ ബാപ്പാ? പ്രസവം ശുഗറും കൊളസ്ട്രോളും രോഗികളായി കിടക്കുന്ന നീ, രാത്രി കിടക്കുമ്പോ ടാബ്ലറ്റ് കടിച്ചിട്ട് കിടക്കുന്ന നീ, അസ്വലാത്തു ഖൈറും മിനന്നൂ എന്നല്ലാന്റെ
ഉപ്പമാരെ നിന്റെ പെമ്മക്കളും നിന്റെ മരുമക്കളും മഗ്രിബും ഇശായുമൊക്കെ കളയാക്കിയിട്ട് സീരിയൽ കാണുമ്പോ അതേ വീടിനകത്ത് നിസ്കാരപ്പാ വിരിച്ചിട്ട് നിസ്കരിച്ച ഉമ്മ ഒരിക്കലും വെറുതെയാകില്ല, ഒരിക്കലും വെറുതെയാകില്ല. അല്ലാഹു നിനക്ക് തരുന്ന മരണമാണ് പറയുന്നത്. ശഹാദത്ത് കലിമ പറയാ, വാപ്പ വേണ്ട, ഉമ്മ വേണ്ട, ഭാര്യ വേണ്ട, മക്കള് വേണ്ട, കൂടപ്പറപ്പ് വേണ്ട, കുടുംബക്കാര് വേണ്ട. ഈ ലോകത്ത് നീ എവിടെ കിടന്ന് മരിച്ചാൽ നിനക്ക് പറഞ്ഞു തരാൻ ആള് വേണ്ട, നിനക്ക് പറഞ്ഞു തരാ മക്കള് വേണ്ട. പിന്നെ ആരു പറഞ്ഞു തരുമെന്നറിയോ? ആരു പറഞ്ഞു തന്നെന്നറിയോ? നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറാ. നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകൾ നിന്നോട് പറഞ്ഞു തരും, നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരനാ. നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരനാ പറയുന്നത്. പറവാപ്പാ, ലാ ഇലാഹ ഇല്ലല്ലാ, ഇത് പറഞ്ഞ സ്വർഗമാവുമ്മ, ഇത് പറഞ്ഞ സ്വർഗമാവുമ്മ. പറയടാ ഹുബൈബ്, ജീവിതത്തിന്റെ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബിനോട് പറയുകയാ, പറയടാ ഹുബൈബ്, ശഹാദത്ത് കലിമ പറയുകയാ. ചിരിക്കടാ ഹുബൈബ്, ചിരിക്കടാ ഹുബൈബ്. നിങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കൂ. ഹുബൈബ് നിങ്ങളുടെ കഴുകുമരത്തിലും മരിച്ചു കിടക്കുമ്പോ വന്നു നിന്ന് കാണാ തിരക്കായിരുന്നു. തൂങ്ങി മരിക്കുന്നവന്റെ കണ്ണ് തള്ളുമല്ലോ, നാവ് കടിച്ചു മുറിക്കുമല്ലോ, ഇളയിങ്ങനീരാ വായിലൂടെ ഇളയിങ്ങനെ ഒഴുകുമല്ലോ, ശരീരം മുഴുവനും കേറി മുറിക്കുമല്ലോ. അല്ലാഹുവേ, തൂങ്ങി മരിച്ചവന്റെ മുഖത്ത് നോക്കാൻ പേടിയാടോ എന്നാ കഴുകുമരത്തിലെ ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുറക്കെ പറഞ്ഞു കഅബാലയത്തിന്റെ നേരെ തല വെച്ചിട്ടാ ഹുബൈബ് കിടക്കുന്നത്. ഹുബൈബ് തങ്ങളുടെ ചിരി കണ്ടിട്ട് മുസ്ലിമായി വരുന്നുണ്ട്. ഹുബൈബിന്റെ ചിരി കണ്ടിട്ട് മുസ്ലിമായി വരുന്നുണ്ട്. പടച്ചവനെ, അതുപോലെയുള്ള മനോഹരമായ ഒരു മരണമാണ് ഹുബൈബ് തങ്ങൾക്ക് അല്ലാഹു കൊടുത്തത്. പടച്ചവനെ, വാസിയായടോ ഇവന്റെ ജനാസ പോലും കൊടുക്കരുത്. ഹുബൈബിന്റെ ശരീരം ഇവിടെ കിടന്ന് പുഴുത്തു നാറട്ടെ, ജനാസ പോലും കൊടുത്തില്ലടോ. കാവല് നിൽക്കുകയാ, മുഹമ്മദിന് അനുയായികൾക്കും ജനാസ പോലും കാണാൻ കൊടുക്കരുത്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ മലമുകളിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാ. റബ്ബേ, നബി തങ്ങൾക്ക് സങ്കടമായി, അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത സങ്കടമായി. നിബിധങ്ങൾ ചോദിച്ചു, സഹാബ ആരാ പോകുന്നത്? എന്റെ ഹുബൈബിനെ ആരാ കബറടക്കുന്നത്? ഒരു സഹാബി പറഞ്ഞു, യാ റസൂലല്ലാ, ഞാൻ പോകാൻ നബിയേ. ഒരു ചെറുപ്പക്കാരനായ സഹാബി പോവുകയാണ്. സഹാബി പറയുകയാ, അവിടെ നിന്ന് ചെല്ലുമ്പോ കാവലി നിൽക്കുന്ന ശത്രുക്കൾ മുഴുവനും കണ്ണു കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, എല്ലാവരും രസിച്ച് കളിച്ച് നിൽക്കുകയാണ്. സഹാബി പറയുന്ന, അപ്പോഴാ ഒരു പെണ്ണോടി വരുന്നത്, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു സുന്ദരിയായ ചെറുപ്പക്കാരിയായ പെണ്ണ്. അവൾ ഓടി വരികയാ ശത്രുക്കളോട് ചോദിക്കുന്നു, തലയെവിടെ? ആ കള്ളുകുടിയന്മാര് ചോദിച്ചു, ഈ പുഴുത്തു നാറി കിടക്കുന്നവന്റെ തല നിനക്കെന്തിനാ പെണ്ണ്? പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഹുബൈബിന്റെ തല വെട്ടി പൊടിച്ച് തലച്ചോറെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് എനിക്കവന്റെ തലയോട്ടിക്കകത്ത് കള്ളടിച്ചു കുടിക്കാനാ ശപഥം ചെയ്തിട്ട് വന്നതാ എനിക്ക് ഹുബൈബിന്റെ തല വേണം. നിങ്ങളിലാരാ ഹുബൈബിന്റെ തല ആരാണോ എന്റെ കയ്യിൽ കൊണ്ടു തരുന്നത്, മഅദല്ലാ, ആ
പെണ്ണ് പറയുകയാ ഞാൻ എന്റെ ശരീരം തരാ ഓടുകയാ കയ്യിലിരുന്ന കള്ള് വലിച്ചെറിഞ്ഞ് ഉരി പിടിച്ച വാളുമായി ഉബൈബിനെ അതി എന്ന് പറയുന്ന സ്വഹാബിയുടെ തലവെട്ടാര് ശത്രുക്കൾ ഓടുമ്പോ സ്വഹാബിന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ് എന്താണ് നടക്കുന്നതെന്ന് കാണാൻ മുകളിലേക്ക് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ് ജീവനും കൊണ്ടോടുകയാണ് തലവട്ടാ പോയവന്മാർ മുഴുവനും ജീവനും കൊണ്ടോടുകയാണ് എന്താണെന്ന് കാണുന്നില്ലടോ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ലടോ ഒരുപാട് സമയം കഴിഞ്ഞു ശാന്തമായി കഴിയുമ്പോ ഈന്തപ്പന മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങുകയാണ് അള്ളാഹുവിന്റെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് തെല്ലുമ്പോ ജനാസ കാണുന്നില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നില്ല കരഞ്ഞുകൊണ്ട് ഇലാഹി റസൂലില്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ് യാ റസൂലല്ലാഹ് കാര്യങ്ങളെ പറഞ്ഞിട്ട് പറഞ്ഞു നബിയേ ജനാസ കാണുന്നില്ല നബിയേ ജനാസ കാണുന്നില്ല നബിയേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു സ്വഹാബ എന്റെ ഹുബൈബിനെ കബറടക്കി സ്വഹാബ എന്റെ ഹുബൈബിനെ കബറടക്കി സ്വഹാബ ആരാ നബിയേ ആരാ നബിയേ ഹുബൈബിനെ കബറടക്കിയത് ആരാ നബിയേ ഈ മാഹിയിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരോട് പറയട്ടെ മോനെ അല്ലാഹുടെ പള്ളിയിൽ നിന്ന് അഞ്ചു നേരം ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ ചെന്ന് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം അറിയുമോ ഒരു ദിവസം ആ ബാങ്ക് വിളിക്കുന്ന മിനാരത്തിൽ വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ട് ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ടല്ലോ നാട്ടുകാര് മുഴുവനും നിന്റെ വീട്ടിലേക്ക് ഓടുകയാണ് മരണ വാർത്തകൾ അറിയുന്നവർ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ ടാർപ്പ് കെട്ടുകയാണ് കസേര നിരത്തുകയാണ് വീടിന്റെ പരിസരത്ത് ചൂടുവെള്ളം തയ്യാറാക്കുകയാണ് എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വരാൻ തുടങ്ങി പടച്ചവനെ അവസാനം നിന്റെ ജനാസ എടുക്കുകയാ വീടിന്റെ പരിസരത്ത് തയ്യാറാക്കി വച്ചിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മലർത്തി കിടത്തുകയാ ശരീരത്തിൽ നിന്റെ വസ്ത്രങ്ങൾ അടിച്ചു മാറ്റി നെജസ്സുകൾ ഒഴിവാക്കി നഖത്തിനടിയുള്ള അഴുക്കുകൾ എടുത്തു കളഞ്ഞു എന്നിട്ട് നിന്നെ വെള്ളം കൊണ്ട് കുളിപ്പിക്കുകയാണ് ആ ചെറിയ ഈ ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത് കുളിപ്പിക്കുകയാ സുഗന്ധമിട്ട വെള്ളം ഒഴിക്കുകയാ എന്നിട്ട് നിന്നെ ഉലപെടുപ്പിക്കുകയാണ് എന്നിട്ട് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുകയാ എന്നിട്ട് ജീവിതത്തിൽ ഒരിക്കലും നീ ധരിക്കാത്ത ആ വെള്ളത്തുണിക്കകത്ത് നിന്റെ ജനാസ പൊതിയുകയാ നിന്റെ ജനാസ പൊതിയുകയാണ് ഒരാളെ പുറത്തു വന്നിട്ട് പറയുകയാണ് എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ അനുസരണയോടുകൂടി എല്ലാവരും മാറുമ്പോ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വരുന്നത് പോലെ നിന്റെ ജനാസ എടുത്തുകൊണ്ട് വന്ന് വീടിനകത്ത് വിരിച്ചിട്ടിരിക്കുന്ന മൂന്ന് കഷ്ടമ തുടികട മുകളില് നിന്നെ കൊണ്ടുവന്ന് മലർത്തി കിടത്തുകയാണ് എല്ലാവരും വന്നിട്ടുണ്ടോ നിന്റെ വീട്ടിൽ ഇതുപോലെ ഒരിക്കലും ജനം കൂടിയിട്ടില്ല അറിഞ്ഞവരറിഞ്ഞവർ നിന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് എല്ലാവരും നിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ നിന്റെ തലയുടെ ഭാഗത്തിരിക്കുന്ന മനുഷ്യൻ ചോദിക്കുകയാ സുഗന്ധം തേച്ച പഞ്ഞി എവിടെ സുഗന്ധം തേച്ച പഞ്ഞി എവിടെ എന്തിനാണ് പഞ്ഞി ചോദിക്കുന്നതെന്നറിയോ മൂക്കിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ
മൂക്കിന്റെ ദ്വാരത്ത് പഞ്ഞി വെക്കുകയാണ്. കാണണ്ടവരൊക്കെ കണ്ടോ, സിറാജിനെ കാണണ്ടവരൊക്കെ കണ്ടോ, പടച്ചവനെ എല്ലാവരും തിരക്ക് കൂട്ടുകയാണ്. നിന്നെ അവസാനമായൊന്ന് കാണാറ്. എല്ലാവരും തിരക്ക് കൂട്ടുമ്പോ ആരോ പറയുന്നത് കണ്ടതൊക്കെ മതി പുതിയാർ പുതിയുകയാണ്. പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന വാഹനം വീടിന്റെ മുറ്റത്ത് വന്നു, എടുത്തു മലർത്തി കടത്തിയ ഒരു മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയമപ്പോഴാ. എന്റെ ഉപ്പാരെ കൊണ്ടുപോകല്ലേ, എന്റെ ഉമ്മാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഈ കാനെ കൊണ്ടുപോകല്ലേ, എല്ലാരും കരയുന്ന സമയമാ. ജനാസ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരികയാ. നിസ്കരിക്കുന്ന ഉമ്മമാരെ, നിസ്കരിക്കുന്ന ഉപ്പമാരെ, അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകുന്നവരെ, പ്രതിഫലം എന്തെന്നറിയോ? ഇതിനെക്കാലും ജനം വരികയാ. ഈ വഴുതുകൾ കാമുന്നതിനെക്കാലും ആള് നിങ്ങളുടെ പള്ളിയിലേക്ക് വരികയാ. സ്ഥലമില്ലടോ, പള്ളിയും പരിസരം മുഴുവനും നിറയുകയാ. VVIP കൾ മരിച്ച VVIP കൾ വരണമല്ലോ. നിങ്ങളുടെ നാട്ടിലെ ഒരു നേതാവ് മരിച്ച മന്ത്രിമാര് വരുമല്ലോ. പടച്ചവനെ ബഹുമതികൾ കൊടുക്കുമല്ലോ. പോലീസുകാര് പ്രത്യേക പരിഗണന കൊടുക്കുമല്ലോ. VVIP കൾ മരിച്ച അങ്ങനെയാടോ എന്നാ നിസ്കരിച്ച നീ VVIP യാ? നിന്നെ കബറടക്കാൻ വരുമടാ ചെറുപ്പക്കാരാ. അല്ലാഹുടെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അയ്യാല സ്വല അയ്യാലൽ ഫല അല്ലാഹുടെ പള്ളിയിൽ നിന്ന് മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോ നിസ്കരിക്കാൻ പോയവരോ, നിസ്കരിച്ച ഉമ്മമാരെ, നിസ്കരിച്ച ഉമ്മമാരെ, ഏത് ജോലിയാണെങ്കിലും നിർത്തികെട്ട് പോയി ഒന്നുവിടുത്ത് നിസ്കരിച്ച പെങ്ങള്, നിന്നെ കബറടക്കാൻ വരും മകള്, നിന്നെ കബറടക്കാൻ വരികയാ. ആരാ വരുന്നതെന്നറിയോ? ആകാശലോകത്ത് നിന്നും മലക്കുകൾ വരികയാ. ലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ സൈന്യമുണ്ടല്ലോ, അല്ലാഹുവിന്റെ സൈന്യം ഇറങ്ങി വരികയാണ്. അതാ പടച്ചവനെ അധികം പറയുന്ന ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബിനെ കബറടക്കിയ ധാരാ മലക്കുകളാ സഹാബ, മലക്കുകളാ സഹാബ. ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, പ്രിയപ്പെട്ട ഉപ്പമാരെ, നിന്നെ കുറിച്ച് നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന്. നീ നല്ലവനായി കാണിച്ചു കൊടുക്കുവാപ്പാ. അഞ്ചു നേരം നിസ്കരിക്കൂ, അഞ്ചു നേരം നിസ്കരിക്കൂ. നിന്റെ ഭാര്യ പറയണം എന്റെ ഭർത്താവ് പടച്ചവനെ അല്ലാഹുവിനെ ഭയമുള്ള മനുഷ്യനായിരുന്നു, നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു. പെങ്ങളെ നിന്നെ കുറിച്ചും പറയണം മോള്. അതുകൊണ്ട് നിബിധങ്ങൾ പറയുക, നാലുപേര് നല്ലത് പറയണം. ഒന്ന്, നിന്റെ കൂട്ടുകാരനുണ്ടല്ലോ, നിന്റെ ഫ്രണ്ടുണ്ടല്ലോ, അവൻ നിന്നെ കുറിച്ച് നല്ലത് പറയണം. രണ്ട്, നിന്റെ കൂടെ കിടന്ന നിന്റെ ഭാര്യ, കടന്ന നിന്റെ ഭാര്യ, നീ മരിച്ചതിന് ശേഷം നീ നല്ലവനാണെന്ന് പറഞ്ഞാൽ വജബത്തുൽ ജന്ന, നിനക്ക് സ്വർഗമാണ് പ്രതിഫലമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.